അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എഫ്ആർടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ല കറ്റാർവായ എണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, കറ്റാർവായക്ക് ഏറ്റവും നല്ല ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. ചർമ്മത്തിനും മുടിക്കും മാത്രമല്ല, കറ്റാർവായ ഉപയോഗിച്ചാൽ മറ്റ് പല ആരോഗ്യ ഗുണങ്ങൾ കൂടിയുണ്ട്. മൗത്ത് വാഷായി കറ്റാർവായ ഉപയോഗിക്കാം. രക്തസ്രാവവും മോണവീക്കവും ഇത് കുറയ്ക്കുന്നു. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ കറ്റാർവായ പല്ലിലെ കറ അകറ്റാൻ സാധിക്കും. നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ദഹനക്കേട് എന്നിവയ്ക്കെല്ലാം കറ്റാർവായ ജ്യൂസ് ഔഷധമാണ്. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതൽ കറ്റാർവായ ജ്യൂസ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കറ്റാർവായ ചർമ്മത്തിന് ഈർപ്പം നൽകുമെന്നതിനാൽ ക്രീമുകൾക്ക് പകരം ഇത് ഉപയോഗിക്കാം. ഒരു തണ്ടൊടിച്ച് അതിൻ്റെ ജെൽ മുഖത്ത് പുരട്ടിയാൽ ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് ഏറെ സഹായകമാണ്. വേനൽക്കാലത്ത് വെയിൽ മൂലമുണ്ടാകുന്ന ചെറിയ പൊള്ളലുകൾക്ക് കറ്റാർവായയുടെ ജെൽ പുരട്ടിയാൽ മതി. ചർമ്മം വരണ്ട് പോകാതിരിക്കാനും ഇത് സഹായിക്കും. മുഖത്ത് നിന്ന് മേക്കപ്പ് തുടച്ച് നീക്കാനും കറ്റാർവായ ജെൽ ഏറെ സഹായകമാണ്. ഒരു പഞ്ഞിയിൽ അല്പം ജെൽ തേച്ച് തുടച്ചാൽ മുഖം ക്ലീനാവും. മുടി ബലമുള്ളതാക്കാനും താരൻ അകറ്റാനും കറ്റാർവായ ജെൽ മുടിയകളിൽ പുരട്ടിയാൽ മതി. പുരട്ടി 15 മിനിറ്റ് കഴിഞ്ഞ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. കറ്റാർവായയുടെ പോള കൊണ്ടാണ് എണ്ണ കാച്ചുന്നത്. സാമാന്യം വലിപ്പമുള്ള കറ്റാർവായയുടെ തണ്ടെടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളായി മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത ശേഷം ഈ ജ്യൂസ് ഒരു അരിപ്പയിലെടുത്ത് നല്ലതുപോലെ അരിച്ചെടുക്കാവുന്നതാണ്. ഒരു കപ്പ് കറ്റാർവായ ജ്യൂസിന് അരക്കപ്പ് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഇത്തരത്തിൽ എടുക്കുന്ന വെളിച്ചെണ്ണ മായം ചേർക്കാത്തതായിരിക്കണം. മില്ലിൽ നിന്നും കിട്ടുന്ന ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇത് അടിഭാഗം കട്ടിയുള്ള പാത്രത്തിൽ ചൂടാക്കണം. വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കറ്റാർവായയുടെ നീര് ഒഴിക്കണം. കറ്റാർവായയുടെ നീര് വെളിച്ചെണ്ണയിൽ ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. തുടരെ തുടരെ ഇളക്കണം. ഇപ്രകാരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ചണ്ടി തനിയെ എണ്ണക്ക് മുകളിൽ ഊറി വരും. അതിനുശേഷം ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇതിനുശേഷം നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. കറ്റാർവായ എണ്ണ ഉപയോഗിക്കാനും ചില രീതികളുണ്ട്. ഈ ഉപയോഗിക്കുന്ന വിധം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ എണ്ണ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം കുളിക്കാൻ. താരനെ പ്രതിരോധിക്കുന്നതിന് ഈ എണ്ണ വളരെ മികച്ചതാണ്. തലയിലുണ്ടാവുന്ന മറ്റ് ചൊറിച്ചിലുകളും ഫംഗസ് ഇൻഫെക്ഷനും എല്ലാം ഇല്ലാതാക്കാൻ ഈ എണ്ണ സഹായിക്കുന്നു. മുടി വളരാൻ വളരെ നല്ലതാണ് കറ്റാർവായ എണ്ണ. കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി വളരാൻ ഏറ്റവും ഉത്തമമാണ് കറ്റാർവായ എണ്ണ. കറ്റാർവായ മുടിയുടെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുടി വളർച്ച വേഗത്തിലാക്കുന്നു.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.